2018 ഒരു സാലറി ചലഞ്ച് പ്രഖ്യാപിച്ചു. ഇപ്പോൾ 2020 സാലറി ചലഞ്ച്. 2018 പ്രളയത്തിൻ്റെ പേരിൽ സാലറി ചലഞ്ച് കൊണ്ടുവന്നപ്പോൾ 1500 കോടിയാണ് സംസ്ഥാന സർക്കാർ നേടിയത്. ഇതിൻ്റെ കണക്കിലെടുപ്പിലൂടെ ഒരു വിശദീകരണം നടത്തിയാൽ പിണറായി സർക്കാർ മുട്ടുകുത്തേണ്ടി വരും. ഇപ്പോൾ സർക്കാരിൻ്റെ സാലറി ചലഞ്ച് പിടിച്ചുപറിക്കലാണ് എന്നാണ് സർക്കാർ ജീവനക്കാർ പോലും പറയുന്നത്. പ്രളയ സമയത്ത് എല്ലാ ജീവനക്കാരും കഴിയും വിധം സഹായം ചെയ്തിരുന്നു. എന്നാൽ ആ പണമൊക്കെ എവിടെ പോയി എന്നുള്ളതിന് കൃത്യമായി മറുപടി പറയാൻ സർക്കാരിന് സാധിക്കില്ല. ആ പണമൊന്നും വേണ്ട രീതിയിലല്ല ഉപയോഗിച്ചത്. കഷ്ടപ്പാട് അനുഭവിച്ചവർക്ക് പൈസ കിട്ടിയില്ലെന്നു മാത്രമല്ല, CPM നേതാക്കൾ പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരുന്ന സംഭവം പോലും അന്നുണ്ടായി. ദുരിതാശ്വാസത്തിന് വേണ്ടി ഫണ്ട് ദൂർത്തടിച്ചും തോന്നിയ പോലെ ചിലവഴിക്കുകയുമാണ് അന്ന് ചെയ്തത്. വീണ്ടും ഒരു സാലറി ചലഞ്ച് നടത്തുമ്പോൾ എന്തു വിശ്വാസത്തിലാണ് പൈസ കൊടുക്കുന്നതെന്നാണ് ജീവനക്കാർ ചോദിക്കുന്നത്. 2018 പ്രളയത്തിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ച റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് കീഴിൽ ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല. ഇതിലേക്കൊന്നുകൂടി കണ്ണോടിച്ചാൽ മനസ്സിലാകും ജീവനക്കാരിൽ നിന്ന് പിരിച്ച പണം ഒന്നും ചെയ്തിട്ടില്ല എന്ന്. റീബിൽഡ് കേരളയ്ക്കായി ലോകബാങ്കിൽ നിന്ന് ലഭിച്ച ആദ്യ ഗഡുവായ 1780 കോടി രൂപയും ഇതുവരെ ഉദ്ദേശിച്ച പദ്ധതികൾക്കായി ചിലവാക്കിയിട്ടില്ല. കൊറോണ കാലത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ഉൾപ്പെടെ പിടിച്ചെടുത്ത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ ധൂർത്തു നടത്തി ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് വാസ്തവത്തിൽ. ഇവിടെ ഒന്നിനും പണമില്ലെന്ന് വിലപിക്കുന്ന ധനമന്ത്രി തോമസ് ഐസക്കും അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.